മലയാളത്തിലെ കാവ്യ സൗന്ദര്യം തന്നെയായിരുന്നു കാവ്യ മാധവൻ. ഒരു കാലത്ത് കാവ്യം ദിലീപും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും ഇവർ തമ്മിലാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന തരത്തിലുള്ള വാർത്തകൾ വരെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തട്ടിമറിച്ചായിരുന്നു മഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് ദിലീപ് കടന്നുകൂടിയതും പിന്നീട് അവരുടെ ദാമ്പത്യം മുന്നോട്ട് പോകുന്നതും. അതിനുശേഷം കാവ്യ വളർന്നു, ഒരു കല്യാണ പെണ്ണൊക്കെ ആയപ്പോൾ ആരായിരിക്കും കാവ്യയുടെ വരനെന്ന് എപ്പോഴും ഗോസിപ്പുകളിൽ നിറയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് നിഷാചന്ദ്രയുടെ ജീവിതത്തിലേക്ക് കാവ്യ കടന്നുകൂടുന്നത്. നിഷാചന്ദ്രയുമായുള്ള വിവാഹത്തിനൊക്കെ ഏറെ നാൾ മുൻപ് കാവ്യ ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് വീട്ടുകാരുടെ ഒരു പ്രഷർ കൊണ്ട് തന്നെ കാവ്യ ഇതിനെ സമ്മതിക്കുകയായിരുന്നു. ഇവർ തമ്മിലുള്ള വേർപിരിയൽ കഴിഞ്ഞതിനു ശേഷം നിഷാൽ ചന്ദ്രയ്ക്കും കുടുംബത്തിനും അത്രമേൽ ഒരു അപമാനവും വളരെ വിഷമമായിട്ടുള്ള കാര്യങ്ങളുമാണ് സംഭവിച്ചിട്ടുള്ളത്. ആ കുടുംബത്തിനെ തന്നെ നശിപ്പിച്ചിട്ടായിരുന്നു കാവ്യ അവിടെ നിന്ന് ഇറങ്ങിയത്. എക്കാലത്തും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടി തന്നെയായിരുന്നു കാവ്യ. കാവ്യയുമായിട്ടുള്ള ആദ്യ വിവാഹം വേർപിരിഞ്ഞതിനു ശേഷം നിഷാലിനെ വളരെയധികമാണ് വേട്ടയാടിയിട്ടുണ്ടായിരുന്നത്. കാവ്യയുടെ തലയിൽ കുറ്റമില്ലാതെയാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയും മലയാളികളും അന്ന് നിഷാലിനെ എല്ലാവരും കുറ്റപ്പെടുത്തിയിരുന്നു. അതിനുശേഷം നിഷാൽ മറ്റൊരു വിവാഹം കഴിച്ചപ്പോൾ കുഞ്ഞൊക്കെയായി സന്തോഷമായി ഇരിക്കുകയാണ്. ഏറെ നാൾക്ക് ശേഷമായിരുന്നു നിഷാൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. രമ്യ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ഇവർക്ക് ഏറെ നാൾക്ക് ശേഷം ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തിരുന്നു. അത് 2021 വലിയ വാർത്തയുമായിരുന്നു. എന്നാൽ കാവ്യ കാരണം ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഒരുപാടായിരുന്നു. ഒരുപാട് അപമാനം സഹിക്കേണ്ടി വന്നു. കാവ്യയെ അന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്തു, നിഷാലിനെ കുറ്റപ്പെടുത്തി. ആത്മഹത്യ ശ്രമം വരെ നടന്നപ്പോൾ പോലും നിഷാലിനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയായിരുന്നു. അന്ന് ആ കുടുംബത്തിന് ഏൽക്കേണ്ടി വന്ന ആഘാതം ഒരുപാട് തന്നെയാണ്. ഇന്ന് ആ നിഷാലിന്റെയും കുടുംബത്തിന്റെയും കണ്ണീർ തന്നെയാണ് കാവ്യ അനുഭവിക്കുന്നത്. അതിനുശേഷം നിഷാലിന്റെ കുടുംബം സന്തോഷമായി ജീവിക്കുന്നുണ്ടെങ്കിലും ഇന്നും എരുതിയിൽ എണ്ണ ഒഴിച്ച പോലെയാണ് കാവ്യയുടെ ജീവിതം. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.